ഡോക്ടർ ഡാനിഷ് സലീം, പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി ആണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചുമയെ കുറിച്ചാണ്. ഈ ചുമ എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിന് പൊടുങ്ങനെയുള്ള ഒരു ചുരുങ്ങലിനാണ് ചുമയെന്ന് പറയുന്നത്. ഇത് അന്യപദാർത്ഥങ്ങൾ ശ്വാസകോശത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് ശരീരം തന്നെ നടത്തി വരുന്ന ഒരു പ്രക്രിയയാണ് ചുമ. ഇപ്പൊ ചുമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പലതരത്തിലുള്ള ചുമകളുണ്ട്, പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചുമയുടെ കാരണങ്ങളും അതുപോലെ പരിഹാരങ്ങളും. രണ്ടാമത്തെ ടോക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് വരണ്ട ചുമയും അതുപോലെ തന്നെ നമ്മുടെ കഫമുള്ള ചുമയും എങ്ങനെ തിരിച്ചറിയും. ഓരോ ചുമയും നമുക്ക് ചുമ കേട്ടുകൊണ്ട് അത് വരണ്ട ചുമയാണോ അത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയും, പിന്നെ എന്താണ് ചുമയുടെ അപകട സാധ്യത, ചുമയുടെ അപകട സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. അതിന് അടുത്ത ടോക്കിൽ പറയാം. ആദ്യത്തെ ടോക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചുമ നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്. ഏകദേശം 160 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഒരു പ്രാവശ്യം ചുമയ്ക്കുമ്പോൾ നമ്മുടെ പുറത്തോട്ട് എയർ വരുന്നത്. അത് മൈൽസ് പറയുകയാണെങ്കിൽ 100 miles per hour സ്പീഡിലാണ് ചുമ വരുന്നത്. അർത്ഥം നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഇരുട്ടൽ, എന്തോ ഒരു കാരണമോ ആയിക്കോട്ടെ, ഒരു പൊടിയോ അല്ലെങ്കിൽ കഫമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനെ പുറന്തള്ളാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ടാണ് ചുമ. ചുമയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം ലങ്സിനകത്ത് എയർ നിറയും. അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു എപ്പിഗ്ലോട്ടിസ് അതുപോലെ വോക്കൽ കോഡ് എന്നൊക്കെ പറഞ്ഞു, വോക്കൽ കോഡ് വളരെ വീതിയാവും. അതുപോലെ തന്നെ എപ്പിഗ്ലോട്ടിസ് അടയും. എപ്പിഗ്ലോട്ടിസ് നമ്മുടെ അന്നനാളത്തിലോട്ട് ആഹാരം പോകാനുള്ള ഒരു അടപ്പാണ്. ആ അടപ്പടയും. അതിനുശേഷമാണ് നമ്മൾ ചുമയ്ക്കുന്നത്. ചുമയ്ക്കുമ്പോൾ വെളിയിൽ ഈ ലങ്സിന്റെ അകത്തുള്ള സാധനങ്ങൾ പുറത്തോട്ട് നമ്മൾ കളയുകയാണ്. COVID-19 ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ ഈ വൈറസ്, ഒന്ന് രണ്ട് രീതി ചുമ വരും. ഒന്ന് തൊണ്ടയ്ക്കകത്തുള്ള ചൊറിച്ചിൽ കാരണമുള്ള ബുദ്ധിമുട്ട് കാരണം വരാം. രണ്ടാമതായിട്ടുള്ള ചുമ നമ്മുടെ ശ്വസന അറകളിൽ ചെറിയ രീതിയിൽ കഫം നിറഞ്ഞു കഴിഞ്ഞാലും ഈ രീതിയിൽ ചുമ വരാം. ഇപ്പൊ നമുക്ക് എല്ലാം എങ്ങനെ തിരിച്ചറിയാം അതിനുള്ള ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് പറയുന്നത് നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ അപ്പർ എയർവേ എന്ന് പറയുന്നത്. അപ്പർ എയർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള എയർവേ, നമ്മുടെ തൊണ്ട അതുപോലെ ലാരിങ്സ് ഫാരിങ്സ് എന്നൊക്കെ പറയുന്ന ടോൺസിലൊക്കെ വരുന്ന ഭാഗമാണ് അതിന്റെ ട്രക്കിയ. ഇതിന്റെ അപ്പർ എയർവേ എന്നാണ് പറയുന്നത്. ഇതിനുശേഷം കുറച്ചുകൂടെ വരുന്നതാണ് നമ്മൾ മീഡിയം എയർവേ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മീഡിയം ആയിട്ടുള്ള എയർവേ എന്ന് പറയും. കുറച്ചുകൂടെ വലിപ്പമാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ സ്മോളർ എയർവേ, വളരെ കുഞ്ഞ് എയർവേയിലോട്ട് മാറും. അത് കഴിഞ്ഞ് ഏറ്റവും അറ്റത്ത് വരുന്നതാണ് ആൽവിയോളേ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ശ്വസന അറകൾ. ഇതിൻ്റെ അകത്താണ് നമ്മൾ കഫം നിറയുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത്, ന്യൂമോണിയ ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ നിറയുമ്പോഴാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ആദ്യം അപ്പർ എയർവേ നമ്മുടെ ടോൺസിലും അതുപോലെ തന്നെ ഈ ഫാരിങ്സും ലാരിങ്സും ഒക്കെ ഉള്ള സ്ഥലമാണ് ആദ്യത്തെ ഭാഗം അപ്പർ എയർവേ. അവിടെ വന്നാലും പ്രോബ്ലം വരും. അടുത്ത് കുറച്ചുകൂടെ താഴെയാണെങ്കിൽ നമ്മൾ മീഡിയം എയർവേ എന്ന് പറയും. ആസ്മയൊക്കെ ഉണ്ടാകുന്ന അവിടെയാണ്, ഈ ഭാഗത്താണ്. കുറച്ചുകൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്മോളർ എയർവേ എന്ന് പറയും. ഏറ്റവും താഴെ ഉള്ള ആൽവിയോളയാണ് നമ്മുടെ ശ്വസന അറകൾ. നമുക്ക് നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു ചുമയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വോക്കൽ കോഡ്, നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം. ഇത് വളരെ വീതി വലിപ്പത്തിലാവും, ചുമയ്ക്കുന്ന സമയത്ത് വലിപ്പത്തിലാവും പുറത്തോട്ട് വരും. നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ലങ്സിൽ രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒന്നൊരു സെല്ലിന്റെ പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം സെല്ല്, രണ്ടാമത്തെ സെൽസാണ് മ്യൂക്കസ് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ്. ഈ രണ്ടുമാണ് നമുക്ക് നമ്മുടെ ആരോഗ്യമുള്ള ഒരാളിൽ ഈ കഫം ശ്വസന നാളങ്ങളിൽ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അതായത് ഈ ബ്രോങ്കുകളുടെ പ്രതലത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരുവിനം നേർത്ത ഫിലമെന്റാണ് സീലിയ. അത് ഇങ്ങനെ ഒരു മുടി പോലെ ഇരിക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി എത്തുവാണെങ്കിൽ അത് പുറത്തോട്ട് കളയാനായിട്ടാണ് ഈ സീലിയ പ്രവർത്തിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ പൊടിയോ മറ്റും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ മ്യൂക്കസ് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ഉണ്ട്. ഇതും നമ്മുടെ ബോഡിയുടെ നോർമൽ മെക്കാനിസം ആണ്. ഇതെല്ലാം ഇതിനെ ആൾട്ടർ ചെയ്യുവാണ് പ്രത്യേകിച്ചും COVID-19 പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ചുമ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ സിഗ്നൽ നേരെ ബ്രെയിനിൽ പോവും. ബ്രെയിൻ പറയും എത്രയും പെട്ടെന്ന് ചുമയ്ക്കുക, എന്നാൽ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോഴാണ്, ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസ് വരുമ്പോഴാണ് ചുമയ്ക്കുന്നത്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് കാരണങ്ങൾ. ഈ കാരണങ്ങൾ നമുക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇപ്പൊ കാരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത്രയും കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ നമുക്ക് ഓരോന്നും തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും ഞങ്ങളുടെ ചുമ ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലാക്കാം. ആദ്യത്തെ കാരണം ആസ്മ. ആസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരു ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ്, നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത. എല്ലാവർക്കും അറിയാം അലർജി ഉണ്ടാവുമ്പോൾ ആസ്മ ഉണ്ടാവും, അല്ലെങ്കിൽ വലിവുള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. ഇടക്കിടയ്ക്ക് ഈ അലർജി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ആസ്മ. പിന്നെ ഇത് കൂടാതെ ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് ചെറിയ രീതിയിൽ നമുക്ക് അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ചുമ വരാറുണ്ട്, കുത്തി കുത്തി ചുമ വരാറുണ്ട്. സ്ഥിരമായി അവർ പറയും എപ്പോഴും എനിക്ക് ചുമയാണ് സാർ.
രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ കുത്തി കുത്തി ചുമയാണ്. കാരണം ഇതെല്ലാം ഈ ആസിഡ് വയറിലുള്ള ആസിഡ് എന്ത് ചെയ്യും, ഇടക്കിടക്ക് നമ്മുടെ വയറിലോ നെഞ്ചിലോട്ട് കയറി അത് കുത്തി കുത്തി തൊണ്ടയിൽ ഇങ്ങനെ കുത്തി കുത്തി ചുമയ്ക്കുന്ന കാരണമാണ് ജി ആറിന്റെ ഏത് കാരണവും വരാം. അസിഡിറ്റി ഉള്ളവർക്കും ചുമ നിലനിൽക്കാറുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിലാണ് ഇത് എങ്ങനെ തിരിച്ചറിയാവുന്ന പറയുന്നത് പിന്നെ പറയാം. പിന്നെ ചിലവർക്ക് ജലദോഷമുള്ളവർക്കൊക്കെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയാം, അതായത് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴേ ഒരു കുറച്ച് കഫമായിട്ടായിരിക്കും അവർ വരുന്നത്. അവരെ അവർക്ക് കിടക്കുമ്പോൾ അവരുടെ നാക്കിന്റെ പുറവശത്ത് ഇങ്ങനെ സെക്രീഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുക. അതായത് ജലദോഷമുള്ള ആളുകൾക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ നാക്കിന്റെ പുറവശത്ത് നമുക്ക് അതായത് വായുടെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ സെക്രീഷൻസ് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നവർ തോന്നുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് കഫം കിട്ടും. എല്ലാം ജലദോഷമുള്ളവർക്കെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അത് കാരണവും ചുമ വരാറുണ്ട്, പോസ്റ്റ് നേസൽ ഡ്രിപ്പ്. പിന്നെ വൈറൽ ഇൻഫെക്ഷൻ, കോവിഡ് പോലുള്ള പനികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ന്യൂമോണിയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള H1N1 നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസോ അല്ലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണവും നമുക്ക് ചുമ വരാറുണ്ട്. അപ്പോൾ ഇൻഫെക്ഷനും ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാരണം. ഹൃദയ സംബന്ധമായ ഫെയിലിയർ ഉണ്ട്, ഹാർട്ട് ഫെയിലിയർ, അതായത് ഹാർട്ട് നല്ലോണം പമ്പ് ചെയ്യുന്നില്ല, അവർക്ക് വളരെ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും അത് വളരെ കുറവാണ്, 40 താഴെ അല്ലെങ്കിൽ 45 താഴെ ഒക്കെ വരുമ്പോൾ അവർക്ക് ലങ്സിൻ്റെ അകത്ത് വെള്ളം കയറാൻ സാധ്യതയുണ്ട്, ഇവർക്ക് ചുമ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊരു റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ വളരെ പാടാണ് ഇത് ട്രീറ്റ് ചെയ്യാൻ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ഇറിട്ടന്റ് കാരണം പറയാം, എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുകയോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കിട്ടുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ ലങ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്ത് സാധനം വന്നാലും വരാം. ഇത് വളരെ കോമൺ ആണ്, പക്ഷെ ഇപ്പൊ നമുക്ക് പൊല്യൂഷൻ ഒക്കെ വളരെ കുറഞ്ഞു, ഇത് വളരെ കുറവായിട്ടാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ സാധാരണ ഈ ഇറിട്ടൻസ് കാരണമുള്ള ചുമ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ നമുക്ക് TB എന്നുള്ള ഇൻഫെക്ഷൻ, അത് വളരെ കോമൺ ആണ് ഇന്ത്യയിൽ, അതുകൊണ്ടാണ് അത് എടുത്തെഴുതിയത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തതാണ്. TB എന്നുള്ള ഇൻഫെക്ഷൻ ഇന്ത്യയിൽ വളരെ കോമൺ ആണ്, ഡെവലപ്പിംഗ് നേഷൻസിലെല്ലാം TB കോമൺ ആണ്. പിന്നെ ന്യൂമോണിയയിലും നമുക്ക് ചുമ നിലനിൽക്കാറുണ്ട്. പിന്നെ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, അതായത് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫസീമ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചുമ നിലനിൽക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാരണങ്ങളാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. ഈ കാരണങ്ങൾ നമുക്ക് ഒത്തിരി കാരണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെല്ലാം നമുക്ക് ശരിക്കും ട്രീറ്റ് ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതിനുള്ള ടെക്നിക്ക് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമുക്ക് വരണ്ട ചുമയും അതുപോലെ മറ്റുള്ള ചുമയും എങ്ങനെ തിരിച്ചറിയാം, ആസ്മയാണോ അത് മറ്റു ചുമകളാണോ, എങ്ങനെ ചുമ ഉണ്ട് ചുമ കേട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് പറയാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം, ആസ്മ എന്താണ്, നമുക്ക് എസ്പിറേറ്ററി വീസ്, അതായത് നമ്മൾ ശ്വാസം എടുത്ത് വിടുന്ന സമയത്ത് വരുന്ന ഒരു വലി പോലുള്ള സൗണ്ട് വരുവാണെങ്കിൽ ആസ്മയാണ്. പിന്നെ GERD എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്, നമുക്ക് ആസിഡിറ്റി ഉള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, കിടന്നിട്ട് ഉറങ്ങിയിട്ട് നമ്മുടെ പുറവശത്തോട്ട് ഇങ്ങനെ സെക്രീഷൻസ് ഒലിച്ചു വരുവാണെങ്കിൽ വരുന്ന അസുഖമാണ്. ഇത് മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ കാരണം ഉണ്ടാവുന്നതാണ്. ഹൃദയ സംബന്ധമായ ഫെയിലുവർ ഉണ്ടെങ്കിലും ആ ചുമ വരാം. എന്തെങ്കിലും തൊണ്ടയിൽ എന്തെങ്കിലും ഇരുട്ടൻ ഒരു ചൊറിച്ചിലുണ്ടായാലും ചുമ വരാം. TB കാരണം ചുമ വരാം. ന്യൂമോണിയ, അതായത് ലങ്സിന്റെ ശ്വസന അറകളിൽ കഫം നിറഞ്ഞു കഴിഞ്ഞാലും ചുമ വരാം. അവസാനമായി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, അതായത് ഒത്തിരി വർഷങ്ങളായിട്ട് ചുമ നിലനിൽക്കുന്നവർക്കും ലങ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ളവർക്കും ചുമ വരാം. ഇപ്പം ഇത്തരമാണ് ഏറ്റവും കൂടുതൽ കാരണം. ഇനി നമുക്ക് ഇതിന്റെ പരിഹാരത്തിലോട്ട് വരാം. അപ്പൊ പരിഹാരം ഒരു ഫോട്ടോ ഉണ്ട്, അതിനുമുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇത് പരിഹരിക്കാം. ഓരോന്ന് നമ്മൾ കാരണങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഗ്യാസ്ട്രിക് ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് റിഫ്ലക്സ് കയറുവാണ് നമുക്ക് അസിഡിറ്റി കാരണം, കിടക്കുമ്പോൾ പുളിച്ചു തകട്ടുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചെറിയ രീതിയിൽ പുളിച്ചു തകട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇവർ കിടക്കുമ്പോൾ ഇവരുടെ ബെഡ് കുറച്ച് പൊക്കി വെക്കണം, പ്രത്യേകിച്ചും തലേണ ഒരു, അതായത് ഈ രീതിയിൽ വേണം കിടക്കാൻ. തലേണയുടെ ഈ തല വെക്കുന്ന ഭാഗം ഒരു 3 തലേണ വെക്കുക, അതിനുശേഷം ഒരു 2 തലണ വയ്ക്കുക, പിന്നെ 1 തലണ വയ്ക്കുക. അപ്പം നമ്മുടെ ബോഡി കിടക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ റിഫ്ലക്സ് കയറാതെ നമുക്ക് കുറച്ച് ദിവസം അങ്ങനെ ശീലിച്ചു തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റും, ഈ റിഫ്ലക്സ് കുറയും. അങ്ങനെ നമുക്ക് മരുന്നില്ലാതെ കുറയ്ക്കണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി മരുന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് പാൻഡോപ്പ് എന്നൊക്കെ പറഞ്ഞ് പാൻഡോപ്പ് D എന്നൊക്കെ പറഞ്ഞ് മരുന്നുകളുണ്ട്. അത് രാവിലെയും രാത്രിയും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കൃത്യമായി കഴിച്ചു കഴിഞ്ഞാലും അസിഡിറ്റി കുറയുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വയറെരിക്കുന്ന വയറെരിച്ചിലുണ്ടാകുന്ന ആഹാരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം. പിന്നെ കഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിടക്കാവൂ, നല്ലവണ്ണം വയറ് നിറയുന്ന പോലെ കഴിക്കരുത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. 392 വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, 392 വീഡിയോയിൽ. അപ്പം അത് പിന്നെ നിങ്ങൾ നോക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ GERD ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താണ്, ആസ്മ. ആസ്മയ്ക്കാണെങ്കിൽ നമുക്ക് ഇൻഹേലർ ഉണ്ട്, അത് ഇൻഹേലർ പ്രിവെൻറ്റീവ് ഉണ്ട്, അതുപോലെ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. 2 തരം ഇൻഹേലറാണുള്ളത്. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം എപ്പോഴും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പ്രിവെന്റീവ് ഇൻഹേലർ ആണ്, അത് വരാതിരിക്കാൻ വേണ്ടി വളരെ മൈൽഡ് ഡോസ് ആണ് ഇൻഹേലറിലൊക്കെ ഉള്ളത്, അത് ഉപയോഗിക്കാം.
ചിലവർക്ക് അറ്റാക്ക് ഉള്ളപ്പോൾ മാത്രം, അതായത് ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഇൻഹേലർ ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിലാണ് ഇൻഹേലർ ഉള്ളത്. അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് പോയാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അലർജി ഉണ്ടാവുന്ന സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണം. ഇനി മൂന്നാമത്തെ എന്താണ്? പോസ്റ്റ് നേസൽ ഡ്രിപ്പ്. നമ്മുടെ തൊണ്ട കിടന്നുറങ്ങുമ്പോൾ പുറവശത്തോട്ട് ഇങ്ങനെ ഡ്രിപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് കട്ടിയാക്കാൻ വേണ്ടി നമുക്ക് ആന്റി ഹിസ്റ്റമിൻസ് എന്നുള്ള മരുന്നുണ്ട്. ആന്റി ഹിസ്റ്റമിൻസ്, പ്രത്യേകം സെട്രിസിൻ, ലീവോസെട്രിസിൻ എന്നൊക്കെ മരുന്നുണ്ട്. അത് ഒരെണ്ണം രാത്രി ഒരെണ്ണം വെച്ച് ഒരു അഞ്ചു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അങ്ങ് മാറും. ഇപ്പൊ പറയാം, അപ്പൊ പോസ്റ്റ് നേസൽ ഡ്രിപ്പിന് ഒരു കാരണമാണ് അത് പറഞ്ഞു. ഇനി നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോവിഡ് പോലുള്ള അസുഖങ്ങളാണെങ്കിൽ തൊണ്ടയിലാണ് നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തൊണ്ടയിൽ കൊണ്ടുകൊണ്ടേയിരിക്കുക, ആ ചൊറിച്ചിൽ മാറാൻ വേണ്ടി കൊണ്ടുകൊണ്ടേയിരിക്കുക. തൊണ്ടയിൽ ചൂടുവെള്ളം ഉപ്പിട്ട് തൊണ്ടയിൽ കൊണ്ടുകൊണ്ടിരുന്നാൽ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് മാറും. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ചൂട് ആഹാരങ്ങളാണെങ്കിൽ ആ ഒരു ചൊറിച്ചിൽ അങ്ങ് മാറിക്കിട്ടും. പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഹാർട്ട് ഫെയിലർ, ഹാർട്ട് ഫെയിലറിന് നമുക്ക് ലങ്സിൽ ഫ്ലൂയിഡ് കയറാതിരിക്കാനുള്ള മരുന്നുകളുണ്ട്, ലാസിക്സ്, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകളെല്ലാം കൃത്യമായി കഴിച്ച് നമ്മൾ ആ ഒരു ഹാർട്ട് ഫെയിലറിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ പൂർണ്ണമായി മാറുന്നതാണ്. പിന്നെ ഇരുട്ടൻ, ഇരുട്ടൻ ഒഴിവാക്കുകയും അതുപോലെ ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് പറയാം. പിന്നെ ബാക്കിയെല്ലാം അതിന്റെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇനി നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഈ മരുന്നുകളെല്ലാം ആക്ട് ചെയ്യുന്നത്, അപ്പൊ ഞാനിതൊരു കഫ് സിറപ്പ് പറഞ്ഞില്ല. അപ്പൊ കഫ് സിറപ്പ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെയാണ് വേറെ മരുന്നുകൾ എന്നുള്ളതും കൂടെ ഞാനൊരു ഫോട്ടോയിലൂടെ കാണിച്ചു തരാം. ഈ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, ഇത് നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിലുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള സിറപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നമുക്ക് കഫം അലിയിക്കുന്ന സിറപ്പ്, അതിനാണ് നമ്മൾ എക്സ്പെക്ടറന്റ് കഫ് എന്ന് പറയുന്നത്. ആ സിറപ്പ് കുടിക്കുമ്പോൾ, ഇത് ഡീ കഞ്ചസ്റ്റൻ എന്നാണ് എഴുതിയേക്കുന്നത്, അത് കുടിക്കുമ്പോൾ നമ്മൾ കഫം ഇപ്പം വളരെ കട്ടിയായിട്ടാണ് കഫം ഇരിക്കുന്നത്. ഈ മഞ്ഞ കളറിന്റെ അകത്ത് വളരെ കട്ടിയായിട്ടാണ് ഈ കഫം ഇരിക്കുന്നത്, കണ്ടോ? വളരെ കട്ടിയാണ്, അകത്തിരിക്കുന്നതാണ് കഫം. ഈ മരുന്ന് കുടിക്കുമ്പോൾ എന്ത് പറ്റും? ഈ എക്സ്പെക്ടറന്റ് അല്ലെങ്കിൽ കഫത്തിന്റെ പൊടിക്കാനുള്ള മരുന്ന് കുടിക്കുമ്പം അത് പൊട്ടി 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 കൊച്ചു കൊച്ചു പീസാവും, അല്ലെങ്കിൽ അത് വളരെ ലൈറ്റാവും. അപ്പോൾ നമുക്ക് പുറത്തോട്ട് നമുക്ക് തുപ്പിയാൽ തന്നെ പുറത്തു വരും, അല്ലെങ്കിൽ ഈ കട്ടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പുറത്തോട്ട് വരില്ല. അതാണ് ഈ എക്സ്പെക്ടറന്റ് എന്നുള്ള കഫം അല്ലെങ്കിൽ കഫ് സിറപ്പ് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ കഫ് സിറപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എക്സ്പെക്ടറൻ കഫ് ആണെങ്കിൽ ഈ കട്ടിയുള്ള കഫം കുടിച്ചു കഴിയുമ്പോൾ അതെന്താവും? പൊട്ടി വളരെ ലൈറ്റായിട്ടുള്ള കഫമായിട്ട് മാറും. ഇനി നമുക്ക് മറ്റേ സിറപ്പാണെങ്കിൽ, ഡ്രൈ സിറപ്പാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞു എവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത്? ബ്രെയിനിൽ നിന്നാണ് ഈ ഒരു കണ്ടക്ഷൻ വന്നിട്ടാണ് നമ്മൾ ചുമ നിർത്തലാക്കുന്നത്. ഇത് നേരെ എന്ത് ചെയ്യും? ബ്രെയിനിൽ പോയി പറയും ഇനി ചുമ കൊടുക്കരുത്, ചുമയെ സപ്രസ് ചെയ്യും. അപ്പൊ ഡ്രൈ സിറപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ വലിയ ചുമയുണ്ട്, നിങ്ങൾക്ക് സ്ഥിരമായി ചുമയുണ്ട്, നിർത്താൻ പറ്റുന്നില്ല, അത് നിങ്ങളുടെ ശാരീരികമായും മാനസികമായും വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈ സിറപ്പിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ മാർഗം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു രീതിയിൽ ഡയറക്റ്റ് സെൻട്രലി പോയി ബ്രെയിനിൽ പോയി സപ്രസ് ചെയ്യുന്നതാണ് ഡ്രൈ സിറപ്പ് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ ഞാൻ പറഞ്ഞു അലർജി, അലർജി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒത്തിരി അലർജി സെൽസ് ഉണ്ട്, അത് കാരണം നമുക്ക് എന്ത് വരാം? ലങ്സിൽ കൂടുതൽ ചൊറിച്ചിലും വരാം, അതുകൂടാതെ നമുക്ക് എന്ത് വരാം? ഒത്തിരി സെക്രീഷനും വരാം. അപ്പോൾ നമുക്കൊരു ആൻറ്റി അലർജിക് മരുന്ന്, ആൻറ്റി ഹിസ്റ്റമിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ പോയി ഈ അലർജി ഉള്ള സാധനങ്ങളെ പോയി ആക്ട് ചെയ്യും, അതോടുകൂടി നമ്മുടെ അലർജി അങ്ങ് മാറും. അപ്പം ഈ ഒരു മൂന്നാല് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം എങ്ങനെയൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നത്. ചൊറിച്ചിലുണ്ടെങ്കിൽ, അതുപോലെ അലർജി ആണെങ്കിൽ നമ്മളൊരു ആന്റി ഹിസ്റ്റമിൻ ആണ് കഴിക്കേണ്ടത്, ഒരു ലീവോസെട്രിസിൻ അല്ലെങ്കിൽ സെട്രിസിൻ എന്നുള്ള ഗുളിക. ഇനി തൊണ്ടയിൽ ചൊറിച്ചിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചൂടുവെള്ളം ഉപ്പിട്ട് തൊണ്ടയിൽ കൊണ്ടുകൊണ്ടേയിരിക്കുക. അതെല്ലാം 3 മണിക്കൂർ ചെയ്യുമ്പോൾ ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് ചൂടുവെള്ളത്തിൽ തേനിട്ടതിന് ശേഷവും തൊണ്ടയിൽ കൊള്ളാം, അതും ഒരു സൂത്തിങ് എഫക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെപ്സിൽസ് എന്നുള്ള ഗുളിക വാങ്ങിക്കാനുണ്ട്, വളരെ ലൊസഞ്ചസ് ആണ്. നമുക്ക് തൊണ്ടയിൽ ചൊറിച്ചിലുള്ളവർക്ക് അത് പകുതി പൊട്ടിച്ചിട്ട് നമ്മൾ തൊണ്ടയിൽ നുണഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ചൊറിച്ചിലങ്ങ് മാറും. ഇത് വൈറസ് അവിടെ ഇരിക്കുന്നത് കൊണ്ടും അതിന് ബുദ്ധിമുട്ടാണ്, അതങ്ങ് മാറിക്കോളും. സാധാരണ ഇതിൽ വലിയൊരു കോംപ്ലിക്കേഷൻ വരാറില്ല ആർക്കും. നമ്മളത് തൊണ്ട കൊള്ളുകയും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും, പക്ഷെ കുറച്ച് നാളെടുക്കും. ചുമ സാധാരണ ഇതിൽ പ്രത്യേകിച്ചും വരണ്ട ചുമ വന്നു കഴിഞ്ഞാൽ കുറേ നാൾ, ഒരു 6 ആഴ്ച 8 ആഴ്ചയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ അത് കാര്യമാക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, കുരുമുളകും കരിപ്പട്ടിയും ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. അത് വളരെ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം, ആറിയതിന് ശേഷം ഒരു ചെറിയ ഒരു ലായനിയാക്കി നമുക്ക് കുടിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ തൊണ്ടയിലെ ചൊറിച്ചിലും അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ഇൻഫ്ലമേഷനൊക്കെ മാറും. പിന്നെ നമുക്ക് ആവി പിടിക്കാം, പ്രത്യേകിച്ചും ചെറിയ തീരത്തിലുള്ള കഫമൊക്കെ നമ്മുടെ ലങ്സിലുണ്ടെങ്കിൽ ആവി ഇടയ്ക്കിടയ്ക്ക് പിടിക്കുക. അതായത് ഒരു മൂക്ക് ഒരു ചൂടുവെള്ളം, വേറെ വിക്സും മറ്റു സാധനങ്ങളൊന്നും ഇടണ്ട, സാധാരണ ചൂടുവെള്ളം മതി. ചൂടുവെള്ളം വെച്ചതിന് ശേഷം ഒരു മൂടി പൊതച്ചതിന് ശേഷം ഓരോ മൂക്ക് മാറി മാറി ശ്വാസം വലിക്കുക, ശ്വാസം വിടുക, ഒരു കർച്ചീഫ് എടുത്ത് വയ്ക്കുക, കഫം വരുമ്പോൾ അത് എടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആവി പിടിച്ചാലും ചെറിയ രീതിയിൽ ഈ
എക്സ്പെക്ടറന്റ് കഫ് സിറപ്പ് ചെയ്യുന്ന അതേ എഫക്ട് നമ്മൾ ആവി പിടിച്ചാൽ കിട്ടും. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളെ കഫത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പം ആദ്യമായി നമ്മൾ എന്തറിയണം, ഏത് കഫമാണെന്ന് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ചുമയാണെന്ന് അറിയണം. അതെങ്ങനെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് കഫത്തിന്റെ കഫ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു, കഫത്തിന്റെ കാരണങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ കഫത്തിന്റെ ട്രീറ്റ്മെന്റും പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഇതൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ട്. കഫം നമ്മൾ ഒത്തിരി ദിവസം നിൽക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാറുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, നമ്മുടെ രക്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, CRP അതായത് ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷന്റെ റേറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അതും കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഡോക്ടർ നോക്കിയിട്ട് തീരുമാനിക്കുന്നതാണ്. എക്സ്റേ CT ഒന്നും ആവശ്യം വരില്ല. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ന്യൂമോണിയ പോലെ വളരെ മോശമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ CTയിലോട്ടൊക്കെ പോകാറുള്ളൂ. പക്ഷെ എക്സ്റേ തന്നെ നമ്മൾ സാധാരണ നിലനിർത്താനായിട്ട് കഴിയും. ഈ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആന്റിബയോട്ടിക് കൊടുക്കും. ഇപ്പൊ ന്യൂമോണിയ, ബാക്ടീരിയൽ ന്യൂമോണിയ ഒക്കെ അതൊക്കെ ബ്ലഡിൽ നിന്ന് അറിയാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ടോക്കും കൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം അത് ഏത് തരം ചുമയാണെന്ന്. ചുമ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതാണ്. മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.